സ്വാഗതം ആന്റണി. ആദ്യ ദിനത്തെ കളക്ഷൻ എങ്ങനെ പോകുന്നു? എന്താണെങ്കിലും ഈ സിനിമയെക്കുറിച്ച് നല്ല ഒരു റിവ്യൂ അല്ല പുറത്തു വന്നിരിക്കുന്നെങ്കിലും സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് മികച്ച ഒരു രീതിയിൽ തന്നെയാണ്. ഇന്നലത്തെ പ്രിവ്യൂ റിപ്പോർട്ട്സും കാര്യങ്ങളുമൊക്കെ വന്നതും മികച്ച രീതിയിൽ തന്നെയാണ്. എന്താണെങ്കിലും സിനിമയുടെ കളക്ഷൻ അത് ശരി വെക്കുന്നത് തന്നെയാണ്. ഇന്ന് ട്രാക്ഡ് കളക്ഷൻസ് വരുമ്പോൾ സിനിമയ്ക്ക് 75 ലക്ഷത്തോളമാണ് ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. അതായത് 750 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 75 ലക്ഷത്തിന് മുകളിലാണ്. അതായത് 1 കോടിക്ക് മുകളിലേക്ക് ഈ സിനിമ എത്തും, അല്ലെങ്കിൽ 98.15 റേഞ്ചിലായിരിക്കും ഈ സിനിമ ആദ്യ ദിനം കേരള കളക്ഷൻ വരുന്നത്. ആ ഒരു കളക്ഷൻ കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഗംഭീരമാണ് എന്നുള്ളത്. ഇത് മമ്മൂട്ടി മോഹൻലാൽ സിനിമയൊന്നുമല്ല, ജോജു ജോർജിൻ്റെ സിനിമയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കൊടൂരമായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് വരുന്നത്. ജോഷിയുടെ സിനിമകൾ എല്ലാം നമുക്കറിയാം ഒരു എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ തന്നെയായിരുന്നു. പണ്ട് പ്രേംനസീറിൻ്റെ കാലം മുതൽ മമ്മൂട്ടി തുടങ്ങി, മോഹൻലാൽ തുടങ്ങി, ഇന്ന് ജോജുവിലെത്തി നിൽക്കുമ്പോഴും ആ ഒരു ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഇന്ന് 1 കോടിക്ക് മുകളിലുണ്ടാകും. അതായത് കേരളം കൂടാതെ തന്നെ ഔട്ട്സൈഡ് കേരളയ്ക്ക് 1 കോടിക്ക് മുകളിലുണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അതായത് ഒരു ഈ ആദ്യ ദിനം തന്നെ സിനിമയ്ക്ക് 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വരുന്നു. ഇതിൻ്റെ ബഡ്ജറ്റൊക്കെ വളരെ ലോ തന്നെയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ കൂടി വന്നു കഴിഞ്ഞാൽ 5 കോടിയാണ് ഇതിൻ്റെ മാക്സിമം ബഡ്ജറ്റ് വരാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഒന്നാലോചിച്ച് നോക്കുക, 5 കോടി ബഡ്ജറ്റിൽ വരുന്നതാണെങ്കിൽ ഈ ഒരു സിനിമ 2 കോടി നേടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും 5 കോടിക്ക് മുകളിലേക്ക്, അല്ലെങ്കിൽ നാളെ കൊണ്ട് തന്നെ സിനിമ 5 കോടിക്ക് മുകളിലേക്ക് നേടുമെന്നുള്ളതാണ്. പിന്നെ വരുന്ന ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് 10 or 12 കോടി നേടാൻ വലിയ പണിയില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും കേരള കളക്ഷൻ തന്നെ സിനിമ നല്ല ലെവലിൽ കയറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്താണെങ്കിലും പുറത്ത് ഒരുപാട് വരുന്നത് ഒരു മിക്സഡ് റിവ്യൂ, എബോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് എന്നുള്ളതാണ് വരുന്നത്. എന്താണെങ്കിലും സാമാന്യപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മികച്ച സിനിമ തന്നെയാണ്. ഓറഞ്ചു മറിയൻ ജോസുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല, അത്രയും ഒന്നും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഡീസൻ്റ് ആയിട്ട് നമുക്ക് കണ്ടിരിക്കാം. നല്ല രസകരമായിട്ട് തന്നെ പോകുന്നു. പ്രത്യേകിച്ച് ജോഷി സിനിമകൾ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ ജോജു ജോർജ് തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അത് കളക്ഷൻ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയുന്നു. ഇനി നാളത്തെ അഡ്വാൻസ് കളക്ഷൻ ഏകദേശം 21 ലക്ഷം രൂപ ഇതുവരെ എത്തിയും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത് പ്രീ ട്രാക്ഡ് കളക്ഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും മികച്ച രീതിയിൽ പോകട്ടെ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.